Petana bow nor hetankim, Edgitonapua. Bangre change it now. We learn the nigga that tannic shemicato. Right girl, right boy, right man. Life and expect in a maximum orchard gun than ever. Hi, hello, welcome back, Karimashi lovers. In this video, we will കുറച്ച് കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞവർക്കും പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും പിന്നെ എന്താണ് പ്രേമിക്കുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്സ് ആണ് കേട്ടോ ഈ ടിപ്സിൽ പലതും നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ എന്താണ് കുറച്ചെങ്കിലും നമ്മൾ എന്താ അറിയ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയാം പക്ഷേ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഓക്കേ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇനി അങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് എന്താണെന്നല്ലേ നിങ്ങൾ thumbnail വായിച്ചിട്ടുണ്ടാവും നമ്മുടെ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചെപ്പോഴും ഇന്നത്തേക്കാളും നല്ലത് നാളെ നാളത്തേക്കാളും നല്ലത് മറ്റന്നാൾ അങ്ങനെ കൊണ്ടുപോകാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഇപ്പോൾ എന്താണ് പിന്നെ ആദ്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോയിന്റ്സ് കൂടാതെ തന്നെ ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എനിക്കും പിന്നെ നിങ്ങളിൽ വായിക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇപ്പം നോർമലി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പക്ഷെ ഇപ്പം മിക്കതും കേൾക്കുന്നതാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഡിവോഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ് എന്നാണ് അല്ലേ ഞാനൊരു ബുക്കിൽ വായിച്ചാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ കോട്ട് ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നുണ്ട് അതിൽ ഞാൻ സദ്ഗുരുവിൻ്റെ കുറച്ച് കോട്ട്സ് ഉണ്ട് ഗോപാൽദാസിൻ്റെ കുറച്ച് ബുക്സ് നിന്ന് വായിച്ച കാര്യങ്ങളുണ്ട് ഒക്കെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുള്ളതും പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പം നമുക്ക് വേഗം തുടങ്ങാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സദ്ഗുരുവിൻ്റെ ഒരു തോട്ട് ആയിട്ടാണ് തുടങ്ങാം ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല അതെപ്പോഴും ഒരു വേരിയബിൾ ആണ് അതായത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും ഇന്നലെ എല്ലാവരും നോർമലി പറയുന്നതാണ് ഇന്നലത്തെ പോലെയല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആ സമയത്തുള്ള സ്നേഹമല്ല ഇപ്പോൾ വേറെ സ്നേഹമാണ് കുറഞ്ഞു കൂടി അങ്ങനെയല്ലേ അപ്പോൾ ശരിക്കും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അബ്സല്യൂട്ടായിട്ട് എപ്പോഴും ഒരേ രീതിയിലുള്ള സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെഡ് ബോഡിനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത് കാരണം ആൾക്ക് ഇമോഷൻ ഒന്നുമില്ല പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് അപ്പോൾ ആളുടെ ഒരു സിറ്റുവേഷൻ സറൗണ്ടിങ്സ് ഒക്കെ വെച്ചിട്ട് എന്താണ് ആളുടെ ഒരു നേച്ചറും ഒക്കെ മാറും നമ്മളുടെ എന്താണ് സാഹചര്യം വെച്ചിട്ടും മാറും സോ എപ്പോഴും അതുകൊണ്ട് തന്നെ എവ്രി ഡേ ഉള്ള ആ ഒരു നർച്ചർ അല്ലെങ്കിൽ എവ്രി ഡേ നമ്മൾ അതിൻ്റെ എന്താ പറയണേ ഒന്ന് എന്താണ് പതുക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് പറയും ബ്രഷപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ശരിക്കും അതിനെ ഒന്ന് പുതുക്കുക എന്ന് പറയും അപ്പോൾ പുതുക്കുക എവ്രി ഡേ അറ്റ്ലീസ്റ്റ് എവ്രി ഡേ ഒരു കുറച്ചു നേരം നമ്മളുടെ ആ ഒരു സ്നേഹത്തിനെ പുതുക്കിയെടുക്കാനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുക എന്ന് പറയും എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുക അത് എപ്പോഴും വേരിയബിൾ ആണ് അതൊരിക്കലും ഒരു അബ്സല്യൂട്ടിലായിട്ടുള്ള കാര്യമല്ല നിങ്ങളിപ്പോൾ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഒന്നോ രണ്ടോ ദിവസം മൈൻഡ് ചെയ്തില്ല എന്ന് പറയും മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷെ സ്നേഹം അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരാൾ മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ചെറിയൊരു ഇത് വരും അല്ലേ സോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കാം ഇനി അടുത്തത് ഒരു വീ ടൈം ഞങ്ങൾ അതായത് വീ ഒരു 5 minutes ഡെയിലി ഓക്കെ ഡെയിലി ഒരു 5 മിനിറ്റ് ഒരു വീ ടൈം കണ്ടെത്തുക എനിക്കറിയാം ഇപ്പോൾ കുട്ടി കുടുംബം ജോലി അതിനുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ എപ്പോഴെങ്ങനെയാണ് വീ ടൈം കണ്ടെത്തുക എന്ന് പറയും പക്ഷേ നമ്മൾ മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടെന്നല്ലേ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു വീ ടൈം നോർമലി എന്താണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ് ഇന്നിപ്പോൾ 1 മിനിറ്റാണ് സംസാരിക്കണമെങ്കിൽ നാളെ 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു 5 മിനിറ്റ് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത് 2 hours അങ്ങോട്ട് പോകുന്നവരും പക്ഷെ നോർമലി എല്ലാവരും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ സമയത്ത് കുറേ നേരം സംസാരിക്കും അത് കഴിഞ്ഞ് കുറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നേരെ ഈവൻ നോക്കാറ് പോലും ഉണ്ടാവില്ല പക്ഷെ അത് മാറ്റിയിട്ട് നിങ്ങളൊരു വീ ടൈം അതായത് ഒരു നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ടുള്ളത് അതിൽ കുട്ടികൾ വേണ്ട ആരും വേണ്ട ആ ഒരു ടൈം നിങ്ങൾ ശരിക്കും കണ്ടെത്തണം എന്നാണ് ശരിക്കും സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം അതിനിടയ്ക്ക് ഈവൻ ഒരു നമ്മളൊരു വാവ് വന്നാൽ പോലും നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഫുൾ വാവയിലായിരിക്കും അപ്പം അതുകൊണ്ട് കുഞ്ഞു ഉറങ്ങുമ്പോഴോ ഒക്കെ ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അതിനുള്ള സമയം കണ്ടെത്തുക ഇനി അടുത്തത് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് ഗോർ ഗോപാൽദാസിൻ്റെ ഒരു ബുക്കിൽ വായിച്ചതാണ് Love ennu parayanathu, it's not a noun, it's a verb. Noun and verb ningalku vyathyasam ariyallo. Noun ennu parna naamamana, verb ennu parna kriyaana. Okay, appo adine ettom simple aayittu oru karyam ennu vechirundengil I love you ennu parnye sheri oru cherkan allengil oru girlfriend sorry boyfriend girlfriend parayana I love you so much ennu parayumba oh appo ingire innittu enne onnu avade vare onnu drop cheyamo ennu parayumba oh adu enakku endalum pattilla ട്ടോ പക്ഷേ I love you so much ennu parnal adine appo ningalku endha thona idu verade love you so much ennu parayittu vella karyam undo adu adana parayanadu adoru action aanu appo ningal ippo naale mattunaalo illengil innippo ningal I love you ennu paranittillengilum pakshe aa oru action kondu ningalku ningade sneham kanikkan pattum adippo nammal angotu cheythu kodukka allengi husband inde edutha aa oru action aanu koodal namukku vendathu alle namukku endha parana vayyade irikkumbo vannittu adey I love you so much ട്ടോ പക്ഷേ aa thuniyokku nalkiittane ennu parna namukku engane thonnu അതേ സമയം ഇതൊന്നും പറയാതെ നമ്മൾക്ക് എന്താണ് അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ ചെന്ന് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മളുടെ കണ്ടറിഞ്ഞ് ചെയ്യുക ആ ഒരു പ്രവൃത്തിയാണ് ശരിക്കും ലവ് എന്ന് പറയുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അപ്പോൾ ഹസ്ബൻഡിനെയും ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താണ് ആ സ്നേഹത്തിനെ നിങ്ങൾ പ്രവൃത്തിയാക്കുക ഇനി അടുത്തത് ആ ഒരു നമ്മൾ ഇനീഷ്യൽ നമ്മൾ പ്രേമിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു കുട്ടിത്തം വരും അല്ലെ രണ്ടുപേർക്കും കുട്ടിത്തം കുറച്ച് കുറുമ്പ് ഒക്കെ വരും ആ സമയത്ത് എന്താ പറയണത് അത് പക്ഷെ കല്യാണം കഴിഞ്ഞ് നമ്മൾക്ക് കുട്ടികളുണ്ടാകുമ്പോഴേക്കും നമ്മൾ അതൊക്കെ മാറിയിട്ട് ഭയങ്കര ഒരു ഭാരം കയറ്റി വെച്ച രണ്ട് ആളുകളായിട്ട് മാറും പക്ഷേ നിങ്ങൾക്കറിയോ ഈവൻ ഹസ്ബൻഡിനായാലും വൈഫിനാണെങ്കിലും ഓരോരുത്തരുടെയും മനസ്സിൽ കുട്ടി അല്ലെങ്കിൽ സോറി ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഫാദർഹുഡ് മദർഹുഡ് അതുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് വൈഫ് കുറച്ച് കുട്ടിത്തം കാണിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് കുറച്ച് കുട്ടിത്തം കാണിക്കുക നിങ്ങൾ ചോദിക്കുക അത് രസമുള്ള കാര്യമാണ് അല്ലെ അപ്പൊ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഹസ്ബൻഡ് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കുട്ടിത്തം കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതെന്തെങ്കിലും ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയും പക്ഷെ ഈവൻച്വലി ആള് അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ സോ സിമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ഇടയ്ക്ക് വിജയ് ഇങ്ങനെ വരുമ്പോൾ വാതിലിന്റെ ബാക്കിൽ മറിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ബൗ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അത് എപ്പോഴും കാണിക്കുന്നതല്ല പറഞ്ഞാൽ വല്ലപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുന്നത് അതൊരു ജസ്റ്റ് ഒരു രസമാണ് ഓക്കെ അല്ലെങ്കിൽ എന്താണ് എവിടെ പെട്ടെന്ന് ആൾ വരുമ്പോഴേക്കും ഒന്നോ രണ്ടു തവണ വിളിക്കുമ്പോൾ കേൾക്കില്ല എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പാത്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു രസമുള്ള കാര്യമാണ് എപ്പോഴും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ വല്ലപ്പോഴും ആ ഒരു കുട്ടിത്തം കൈവിടാതിരിക്കുക എന്നുള്ളത് ശരിക്കും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങൾ നെക്സ്റ്റ് ടൈം വന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ അറിവ് തെറ്റല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതോ നബി മുഹമ്മദ് നബി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഒരിക്കലും മുഷിഞ്ഞ് ഡ്രസ്സ് ഇട്ടിട്ട് ഹസ്ബൻഡിൻ്റെ മുന്നിൽ നിൽക്കരുത് അല്ലെങ്കിൽ വൈഫിനിലേക്ക് വരരുത് എന്ന് പറയും അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ പക്ഷെ ഞാൻ അതെവിടെയോ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളത് കുട്ടി വരുമ്പോൾ നമ്മളുടെ ഒരു കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കുട്ടിയിലേക്ക് മാറും പക്ഷേ എന്താണ് നമ്മളെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും ഹസ്ബൻഡ് കല്യാണം കഴിച്ചത് സോ നമ്മൾ ഈവൻച്വലി പതുക്കെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ മാറും പക്ഷെ നമ്മളുടെ ആ ഒരു മുഖം എല്ലാം സെയിം തന്നെയാണ് സോ ഒരിക്കലും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് സ്റ്റിൽ ഇഷ്ടം ഉണ്ടാവും പക്ഷെ ആ ഒരു എന്താ പറയണേ ശരിക്കും നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു റൂമിലിരിക്കുന്നതും അലമ്പിച്ചിട്ടേക്കുന്ന ഒരു റൂമിലിരിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഒരു നെഗറ്റീവ് എനർജി വരും ഇതിപ്പോൾ നെഗറ്റീവ് എനർജി എന്നല്ല ഞാൻ പറയണത് പക്ഷേ ആ ഒരു അട്രാക്ഷൻ അത് എപ്പോഴും ഭയങ്കര നല്ല പ്രസൻറ്റബിൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണമൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലേ ജസ്റ്റ് ഒരു എന്തായാലും കുറച്ച് തിന്നാനുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വെക്കില്ലല്ലോ സോ എപ്പോഴും എത്ര സമയം ഇല്ലെങ്കിലും ഒരു പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുക എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു അട്രാക്ഷൻ എപ്പോഴും എവറി ഡേ നിലനിർത്തുക എന്നുള്ളത് ആ ഒരു ബോണ്ടിങ്ങിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതിന് നിങ്ങൾ സമയം ഒരു 5 മിനിറ്റെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് 5 മിനിറ്റ് നിങ്ങൾ കണ്ടെത്തുക കുട്ടി ഉറങ്ങുന്ന സമയത്തോ എപ്പോഴാണെങ്കിലും നിങ്ങൾ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും വിളിച്ചു വരുത്താൻ പാടില്ലാത്തതാണിത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാം നെവർ കമ്പയർ യുവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് മറ്റൊരാളുടെ ലൈഫിനെ കമ്പയർ ചെയ്യാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്ന ഒരുപാട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ അവരുടെ പ്രൊഫൈൽ പിക്കും ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ എൻ്റെ ഒരു ഐഡിയൽ കപ്പിൾ ഐഡിയൽ ഇത് ബട്ട് അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അത് എനിക്കറിയാം അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ദൈവം എന്തൊരു ഐഡിയൽ കപ്പിളാണ്, അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ ഫോട്ടോ ഇടുന്നു. സോ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് അവരുടെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. അറിയാം അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. സോ ഹസ്ബൻഡ് വൈഫിനോടും വൈഫ് ഹസ്ബൻഡിനോടും ഒരിക്കലും അവരെ കണ്ടുപിടിക്കൂ ഇവരെ കണ്ടുപിടിക്കൂ അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ വൈഫ് ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല എന്ന് അറിയാലോ അല്ലെ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നീളു പോയിന്റിലേക്ക്. ഇനി അടുത്തത് റൈറ്റ് പേഴ്സൺ, റൈറ്റ് ഗേൾ, റൈറ്റ് ബോയ്, റൈറ്റ് മാൻ, റൈറ്റ് വുമൺ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. അങ്ങനത്തെ ഒരു സമയവും ആളുകളും ഒന്നുമില്ല. ഓക്കെ, സദ്ഗുരു പറഞ്ഞിട്ടുണ്ട് ദർ ഈസ് നോ റൈറ്റ് പേഴ്സൺ ഓൺ എർത്ത്. നമ്മളുടെ ഭൂമിയിൽ ഒരിക്കലും ഒരു റൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളില്ല. ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കംപ്ലീറ്റ്ലി മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ആരും ഇല്ല എന്നാണ് നമ്മുടെ സദ്ഗുരു പറഞ്ഞിട്ടുള്ളത്. വളരെ കറക്റ്റാണ്. കാരണം എല്ലാ ഇൻഡിവിജ്വലും വേറെ വേറെ അല്ലേ. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു റൈറ്റ് പേഴ്സന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ ഇതാണ് റൈറ്റ് പേഴ്സൺ അതായിരുന്നില്ല ഇയാളായിരുന്നു റൈറ്റ് പേഴ്സൺ ഇതായിരുന്നു റൈറ്റ് അതായിരുന്നു റൈറ്റ് എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഉള്ള ഹസ്ബൻഡ് അല്ല ഇപ്പോൾ ഉള്ള വൈഫ് അല്ല റൈറ്റ് അപ്പുറത്തെ ആയിരുന്നു റൈറ്റ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ പക്ഷെ എപ്പോഴും ആലോചിക്കുക ആ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റൈറ്റ് പേഴ്സണും ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു റൈറ്റ് പേഴ്സൺ ആകാൻ പറ്റില്ല. സോ എപ്പോഴും ആലോചിക്കുക ഈ ഒരു വാക്ക് ഈ ലോകത്തിൽ റൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ല. എപ്പോഴും ആലോചിക്കുക. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ റൈറ്റ് പേഴ്സൺ ആണോ എന്ന് വിചാരിച്ചാൽ മതി. കാരണം അങ്ങനെ ഒരാളില്ല. ഓക്കെ, എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടും എല്ലാ കാര്യം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനില്ല. സോ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. ഇനി അടുത്തത് നമ്മൾ ഒരാളെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന എന്ത് ചില കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അല്ലെ. കാരണം മെയിൻലി പറയണത് ഹി ലവ്സ് മീ സോ മച്ച്, അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവന് നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ അവൾക്ക് കാണാൻ ഭംഗിയുണ്ട്, അവൾ റിച്ചാണ്. അങ്ങനെ നമ്മൾ കുറെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് കുറെ പേരെങ്കിലും നമ്മളൊരു കല്യാണത്തിലേക്ക് ഏർപ്പെടുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് അല്ലെ. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് ഒന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആളിൽ നിന്ന് അത് ഞാൻ എവിടെയോ വായിച്ചതാണ് കേട്ടോ. ആള് ഒരു മനുഷ്യനിൽ നിന്നും മാക്സിമം ഊറ്റിയെടുക്കുക എന്ന് തന്നെ പറയും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, പക്ഷെ നമ്മളെപ്പോഴും കുറേ ഒരു വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതും നോക്കുന്നതും. കാരണം ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് കല്യാണം കഴിക്കാതെ ആ ഒരു എക്സ്ട്രാക്റ്റിംഗ് നേച്ചർ മാറ്റിയിട്ട് ഒരു ഷെയറിംഗ് നേച്ചർ നമ്മുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാം. ഓക്കെ, ആളെന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല ജോലി ഉണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് സ്നേഹം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ജോലി എന്ന് പറയുമ്പോൾ ഓക്കെ കാശ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അദ്ദേഹത്തിന് നല്ല വീടുണ്ടെന്ന് പറയുമ്പോൾ നല്ല വീട് ഇങ്ങോട്ട് കിട്ടും. സോ നമുക്കിങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പം അതിങ്ങനെ അത് ഒരിക്കലും അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് സ്നേഹമില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. സോ ഒരു എക്സ്ട്രാക്റ്റിംഗ് നേച്ചർ പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതേസമയം നമ്മൾ ഷെയറിംഗ് നേച്ചറിലേക്കാണ് നമ്മൾ ആ റിലേഷൻഷിപ്പ് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ കല്യാണം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് നോക്കുന്നത്. അതിനുശേഷം അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹം എന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അദ്ദേഹത്തിന് ഇതുണ്ട്, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അത് മാറ്റിയിട്ട് ഓക്കെ എന്താണ് എനിക്കുള്ള സ്നേഹം എനിക്കുള്ള കാര്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരാൾ എന്ന് വിചാരിച്ചിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടാൻ. അത് ഹസ്ബൻഡും വൈഫും അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുക. സോ ഒരു അത് ഊറ്റിയെടുക്കുക, അത് മറ്റുള്ളവരുടെ ഇതിൽ നിന്നും സ്നേഹവും കെയറിങ്ങും എല്ലാം ഊറ്റിയെടുക്കുക എന്നതിലുപരി മറ്റുള്ളവരുടെ സ്നേഹം എൻ്റെ സ്നേഹം രണ്ടും കൂടി ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ആ കൊടുക്കുമ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ആ ഒരു എന്താണ് മനസ്സ് വെച്ചിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ അത് എനിക്ക് അവൾ അതുള്ളത് കൊണ്ട് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇനി അടുത്തത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പും ഒരാളുടെയും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കരുത്. ഓക്കെ, എന്റെ കല്യാണം കഴിഞ്ഞു, എന്തായാലും കെട്ടി, ഇനിയിപ്പോൾ എന്തായാലും വിട്ടിട്ട് പോവില്ല, അതുകൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കണമൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു ഇത് ഞാൻ ഏതൊരു മത ബുക്കിൽ വായിച്ചതാണ്. എന്താണ് ശരിക്കും നമ്മൾ ഒരുങ്ങി നടക്കണം, സ്ത്രീകൾ ഒരുങ്ങി നടക്കണം എന്ന് പറയും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുങ്ങി നടക്കാതെ കണ്ണാടി നോക്കാൻ സമയം കണ്ടെത്തുന്ന ഒരുപാട് സ്ത്രീകൾ പുറത്തുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ശരിക്കും ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം, എത്ര സമയമില്ലെങ്കിലും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ആ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്താ പറയണത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും കണ്ണാടി നോക്കിയിട്ടില്ലെങ്കിൽ പുറത്ത് നിങ്ങളുടെ ഭർത്താവിന് ചുറ്റും കണ്ണാടി നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ ആയ ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. സോ നെക്സ്റ്റ് ടൈം എന്ത് കാര്യം വരുമ്പോഴും ഈ നമ്മളുടെ സെൽഫ് ഗ്രൂമിങ്ങിന് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് സമയമില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. സോ ഇത് ഞാൻ പറഞ്ഞതല്ല, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മതബുക്കിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് അല്ല അടുത്ത പോയിന്റ്. ഇനി കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഇനി ഇതിലുള്ള കുഞ്ഞു കുഞ്ഞി ശ്രദ്ധിക്കേണ്ട ടിപ്സ് ഒക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തേത്, അതായത് നമ്മുടെ ബെഡ്റൂമിലെ ഇടയ്ക്ക് ഒരു നമ്മൾ മണമുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ, മെഴുകുതിരി, അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇടയ്ക്കൊന്ന് കത്തിച്ചു വെക്കുക കേട്ടോ. കാരണം ആ ഒരു നല്ല സ്മെല്ലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് മൂഡ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് ഹസ്ബൻഡിന് ഒരു സർപ്രൈസോ അല്ലെങ്കിൽ വൈഫിനൊരു സർപ്രൈസ് ആയിട്ട് ക്യാൻഡിലൊന്ന് കത്തിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഇത് തരും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് ആയിട്ട് നല്ലൊരു നൈറ്റ് ഡ്രസ്സ്. ഓക്കെ, ഭയങ്കര എന്താ പറയുന്നത് എങ്ങനത്തെ നൈറ്റ് ഡ്രസ്സ് ആണെങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാകും. അതിൽ നിന്ന് മാറിയിട്ട് ഇടയ്ക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും, വാ അങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കാശൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു കുഞ്ഞി എന്താണ് നൈറ്റ് വെയർ ഡിഫറെൻറ്റ് ടൈപ്പിൽ വാങ്ങിച്ചിടുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലോഞ്ചറി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഞ്ചറി, ബ്രാ, പാൻറ്റി ഒക്കെ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പറയണ്ടല്ലോ ഞാൻ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സ്, ഇപ്പോൾ ഒരുപാട് കളേഴ്സ് കിട്ടും, ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, എല്ലാം ഭയങ്കര ഭംഗിയാണ് അല്ലേ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളത്, സാധാരണ നമുക്കൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും, ആ ഒരു സ്മെല്ല് മാറിയിട്ട് ചെറിയതായിട്ട് ഒരു എന്താണ് കുറച്ചും കൂടി നല്ല പെർഫ്യൂം കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഒരു പുതിയൊരു സ്മെല്ല് എപ്പോഴും നമുക്കൊരു പുതുമയോടൊരു എല്ലാവർക്കും ഒരു എന്താണ് ടുവേഴ്സ് ഒരു ഇതുണ്ടാവും അല്ലേ. നമുക്ക് അപ്പോഴും ഒരു ലീൻ ടുവേഴ്സ് അങ്ങനെയാണ്, ഒരു പുതുമയോടാണ്. അപ്പം ആ ചായവ് നമ്മളെന്താണ് കുറച്ചൊരു പുതിയ പെർഫ്യൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മുടി നമുക്ക് ഇപ്പം മുടി ഇല്ലാത്തവരുണ്ടാവും, ഉള്ളവരുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, ഇടയ്ക്ക് വീക്കെൻഡ്സ് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കുറച്ച് സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് നല്ലൊരു ഹെയർ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊന്ന് അടിക്കുക. ജസ്റ്റ് ഹെയർ ലീവ് ചെയ്തിടുക, ഈവൻ ഹെയർ ടൈ ചെയ്തിട്ടുണ്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഹെയർ സ്പ്രേ അടിച്ചിട്ടൊക്കെ ഒന്ന് അടുത്ത് ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ വിൽ ഫീൽ ഗുഡ് അല്ലേ. നമ്മളെപ്പോഴും വിചാരിക്കാം, ഓക്കെ നമ്മളുടെ അടുത്ത് ഹസ്ബൻഡ് എങ്ങനെ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അത് തിരക്കിനിടയിലൊക്കെ മറന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിഞ്ഞു കണ്ട് ചെയ്യുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി കൂടും. അപ്പോൾ ഒരു കുഞ്ഞ് ഹെയർ സ്പ്രേ, വളരെ കുറച്ചധികം വിലയൊന്നുമില്ല കേട്ടോ. അത് എനിക്കിഷ്ടമുള്ള രണ്ട് ഹെയർ സ്പ്രേ ഒക്കെ ഉണ്ട്, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം അതൊക്കെ അടിച്ചിട്ടൊന്ന് പോവാം, ഭയങ്കര ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. ഇനി അടുത്തത്, കൈ ഇങ്ങനെ വെച്ചാൽ തെന്നി പോകണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ബോഡി മോയ്സ്ചറൈസർ നന്നായി ചെയ്യണമെന്ന്. ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല മണമുള്ള ബോഡി ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ആ വീ ടൈമിലൊക്കെ ശരിക്കും ബോഡി ബട്ടറും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നല്ല സ്മെല്ലുള്ള ബോഡി ബട്ടർ, ബോഡി ലോഷൻ ഇടയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിനൊക്കെയാണ് ഈ ബോഡി ബട്ടറും ബോഡി ലോഷനൊക്കെ മെയിൻലി അവർ എന്താ പറയുന്നത് സ്മെൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്നത്. ഇനി അടുത്തത് ഒരു നല്ല ലിപ് ബാം, അതും ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുള്ള ലിപ് ബാം ആണെങ്കിൽ അതും ഭയങ്കര നല്ല എന്താ പറയുക രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ലുള്ള ഒരു ലിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മൈൽഡ് സ്മെൽ. ഓക്കെ, ഇനി അടുത്തത് കൈയും കാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക. ഓക്കെ, എന്താ പറയണേ നമുക്കറിയാമല്ലോ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും നിറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്തോ പോലെയുണ്ട്. സോ നമ്മുടെ ഒരു വീ ടൈമിൽ മാക്സിമം നമ്മൾ ഒരു എന്താ വൃത്തി നല്ല വെടിപ്പിന് നന്നായിട്ട് ഇരിക്കാൻ നോക്കുക, ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ്, അത് ഗൗർ ഗോപാൽദാസിൻ്റെ ഒരു ബുക്കിൽ വായിച്ചാണ് ഞാൻ, ലവ് ഈസ് കെയറിങ് പ്ലസ് ഡെയറിങ് എന്നാണ്. ഓക്കെ, കെയറിങ് എന്താണെന്ന് നമുക്കറിയാം, ലവ് ഈസ് കെയറിങ് എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ലവ് ഈസ് ഡെയറിങ് കൂടിയാണ്. ഡെയർ എന്താണ്? ധൈര്യം. എന്തിനാണ് ധൈര്യം വേണ്ടത്? മറ്റുള്ളവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ, നമ്മുടെ പാർട്ട്ണറുടെ തെറ്റുകൾ അംഗീകരിക്കാൻ, കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ, കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലെന്ന് വെക്കാൻ, കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മറന്ന് ആ ഒരു സിറ്റുവേഷനെ മറന്നിട്ട് എന്താണ് ഓക്കെ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം അത് നന്നായി ചെയ്താൽ മതി എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം, ആ ഡെയർ ടു എന്താണ് ആക്സെപ്റ്റ് ആ ഒരു പേഴ്സൺ, ഒരാളെങ്ങനെയാണോ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുക, ആളുടെ ക്യാരക്ടറിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അത് ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും അതും കൂടിയാണ് സ്നേഹം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾവേസ് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചീത്ത ഇതുണ്ടാവുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാം ഓക്കെ ലവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കൂടിയാണ്, ആളുടെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആൾ ഷോർട്ട് ടെമ്പേർഡാണ്, അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് ആ ഒരു ധൈര്യം, അതൊരു ധൈര്യം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, നമുക്ക് വളരെയധികം വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടത് അതിന് തന്നെയാണ്, മറ്റൊരാളുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സമയത്ത് ക്ഷമയോടെ നിൽക്കാൻ. ഓക്കെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പുറത്തെ മൊമെന്റിലേക്ക് മാറാൻ, അത് മറക്കാൻ ഒക്കെ ഭയങ്കര ധൈര്യം നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ധൈര്യം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ അപ്പോൾ ഓൾവേസ് റിമെമ്പർ ലവ് ഈസ് കെയറിങ് പ്ലസ് ഡെയറിങ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. പിന്നെ എല്ലാവരുടെ ഫാമിലിനെയും എല്ലാവരെയും ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വർഷം വരാൻ പോവാണ്. സോ നെക്സ്റ്റ് ഇയർ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷം ആവട്ടെ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.